Hi friends, in this video, all the students are welcome. We are going to make a basket from waste material. We are going to make a reversible palazzo. I am using the rest of the cloth. We are going to make a table and a shelf and a pin. This is UCM, but now we will see the video. I will tell you, waste cloth is the main item. Waste cloth is the round plate. This is the choke. This is the same thing. Now we will see the video. Subscribe, like, share. Now we will see the size. This is the plate. அப்போ இதுன கண ചെറിയ சைஸ் இந்த பிளேட்டின் ஒரு 1/2 இன்ஜ் ആണ് லெங்த் வருது அப்ப ஆ ஒரு லெங்தில உள்ள பிளேட் ആണ് எடுத்துள்ள அதன கண ചെറുது வேணங்க செய்ய வெலது செய்ய அப்ப அதன அனுசரிச்சிட்டு எந்தக்கே வித்தியாசம் வரணும்னு நான் പറഞ്ഞിരുന്നുണ്ട് அப்ப நம்ம சோக்கு கொண்டு cloth இந்த அகத்து வரைச்சு வரைச்சு கഞ്ഞே சேஷம் நமக்கு அதன எந்த கண்டல்ல கரெக்ட் ரவுண்டில என்ன வரைச்சு வெச்சிட்டுണ്ട് டபுள் ஐட்டான ட்டோ ரெண்டு பீஸ் வேணே இதே போல உள்ள பின்ன நமக்கு இதன லைனிங்கினே வேற பீஸ் வேணும் I will show you the pin. I will show you the pin. I will show you the pin. This is a cut cloth and tepper and jeans. This is a stiff fight. Now, this is a line piece. This is a face to face. This is a plastic cover. We have a bed and a cloth. We have a cloth. Method you see at all. Nalavasatana porte kadakan tail tumba karata with the chi and a latinum ingene Nalavasan alavasan port cherta vichi lining vichi to tai chi gai marchedata namaka tail tumba evident karata rubatrilla southern ghetto. Ipada complete marchamaladito in the tunnel. I and the woodkana in the woodka in the yamal taika the vecha bagam adianum udilek madaki abadam mother. ഒരു പ്രസ് അടി അടിച്ച് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രസ് അടി അടിക്കയാണ് അപ്പോൾ എൻ്റെ വാട്സ്ആപ്പ് ക്ലാസ്സിനെ കുറിച്ച് പലർക്കും ഡൗട്ട് ഉണ്ട് ബിഗിനേഴ്സിന് നല്ല യൂസ്ഫുൾ ആണ് എന്നാണ് ഇപ്പോ ക്ലാസ്സിലുള്ളവർ മൂന്ന് ബാച്ച് ആയിട്ട് ക്ലാസ് നടക്കുന്നുണ്ട് അതിലുള്ളവർ പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റ വഴി തന്നെ എന്നെ കോൺടാക്ട് ചെയ്യണം കമന്റിലേക്ക് കൂടി നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തരാൻ പറ്റൂല അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇൻസ്റ്റ ഇല്ലാത്തവർ വേറെ ആരോടെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽ അതായത് പേര് സ്ഥലം വാട്സ്ആപ്പ് നമ്പർ ഇത്രയും എനിക്ക് കിട്ടിയാൽ മതി ഞാൻ
ജോയിൻ ചെയ്ത് തരും. അപ്പോൾ ഇതാ പ്രസ് അടി അടിച്ച് കഴിഞ്ഞു. ഇതിനെ നമ്മൾ നേർ പകുതി ഭാഗമാക്കുകയാണ്. എന്നിട്ട് ഒരു അടയാളപ്പെടുത്തി കൊടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 7 സെൻറ്റിമീറ്ററാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായോ? ഈ ഒരു റൗണ്ടിന് നമ്മൾ 8 ഈക്വൽ പാർട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ കറക്റ്റ് സെൻറ്ററാക്കി മടക്കി ഇതേപോലെ ഇതാ അങ്ങനെ ഓരോ സെൻറ്റർ മടക്കി മടക്കി 8 ഈക്വൽ പാർട്ടാക്കി എടുക്കുകയാണ്. ഒന്നിങ്ങനെ മടക്കി ഇപ്പോൾ പിന്നെ ഇങ്ങനെ കുത്തി കൊടുത്താൽ അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് വരച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇങ്ങനെ കുത്തി എന്നിട്ട് ആ ഒരു കറക്റ്റ് നമുക്ക് തയ്ക്കേണ്ട കേട്ടോ, അവിടെയൊക്കെ നമുക്ക് തയ്ക്കാനുള്ളത് അതാണ് കറക്റ്റ് അടയാളപ്പെടുത്തണം എന്ന് തന്നെ പറയുന്നത്. ഇതേപോലെ ഓരോ ഭാഗവും ഇങ്ങനെ ഇങ്ങനെ നേർപകുതി പകുതി ആക്കിയിട്ട് ഇങ്ങനെ പിന്നും കുത്തി അടയാളപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ അതിനെ ഉൾട്ടായിട്ട് അങ്ങനെ ഓരോ ഭാഗം 8 ഭാഗമാണ് കറക്റ്റായിട്ടുള്ളത്. ഇനി നമ്മൾ ഈ 8 ഭാഗങ്ങളെ ഓരോ ഭാഗത്തിനെയും പിടിച്ചിതാ ഇതേപോലെ ചേർത്ത് പിടിച്ചിട്ട് ഈ താഴേക്ക് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് മേലോട്ടേക്ക് കുറച്ച് വീതി കൂട്ടിയിട്ട് തയ്ക്കുക. നമ്മൾ ടക്കൊക്കെ ഇടൂല്ലേ, അതേപോലെയാണ് ഇത് തയ്ക്കുന്നത്. ഇങ്ങനെ 8 ഭാഗവും തയ്ച്ചെടുക്കുക. തയ്ക്കുന്നതാണ് ആ കോർണറിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് മുന്നോട്ടേക്ക് വരിക. മുന്നോട്ടേക്ക് വരുമ്പോൾ ഒരു 1 സെൻറ്റിമീറ്റർ അല്ല 1.5 സെൻറ്റിമീറ്റർ ഈ റൗണ്ട് വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം കേട്ടോ. അതായത് ഇതിപ്പോൾ ഞാൻ 7 സെൻറ്റിമീറ്ററാണ് എടുത്തത്. ഇതിനേക്കാണ് ചെറുത് ചെയ്യുമ്പം റൗണ്ട് അല്ല ആ 7 എന്നുള്ളത് കുറച്ചിട്ട് 5ഓ 4ഓ ഒക്കെ ആക്കുക. അങ്ങനെ ഈ 8 പാർട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത്. മനസ്സിലായില്ലേ? ഇത് നല്ല പ്രിൻറ്റിലൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഈ 8 പാർട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കണ്ട ഇതൊരു ബാസ്ക്കറ്റ് പോലെ ആയില്ലേ. ഇതേപോലെ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ചെയ്യുന്ന വേറെ പലതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ പോയി നോക്കിയാൽ കാണാം. അപ്പോൾ ഇത് ഇതേപോലെ ടേബിൾ മലം സീഡ്സോ ഇതിപ്പോൾ ഞാൻ ഡ്രൈ ഫ്ലവേഴ്സാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ചിട്ട് വെക്കാം. ജീൻസ് പോലുള്ള അല്ലെങ്കിൽ പാൻറ് പീസ് പോലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്യുമ്പം കുറേയും കൂടി സ്റ്റിഫായിട്ട് നിൽക്കും. ഇതിപ്പോൾ ഭയങ്കര കോട്ടൺ ക്ലോത്ത് തന്നെയാണ്, ആ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ടാണ് അങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബെഡ് അടിക്കുന്ന ബെഡ് നിറയ്ക്കുന്ന ക്ലോത്ത് ഇല്ലേ, അതൊക്കെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ എന്നെ കമൻസിലേക്ക് കൂടി ചോദിക്കുക. ഞാനത് ഞാൻ കാണുന്ന എല്ലാത്തിനും റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് റിപ്ലൈ എത്താതിരിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ID ഇതാണ്. എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നവർ ഇൻസ്റ്റയിലേക്ക് കൂടെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലേക്കൂടെ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.